എറണാകുളത്ത് ആലുവ അങ്കമാലി ദേശീയപാതയിൽ മരം കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. ശക്തമായ മഴയിലും കാറ്റിലുമാണ് മംഗലപ്പുഴ പാലത്തിന് സമീപം മരം കടപുഴകിയത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അഞ്ജലി ശ്രീജിത ആരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജലി, വലിയ മരമാണല്ലോ കടപുഴകി വീണിട്ടുള്ളത്, എത്ര സമയം കൊണ്ട് ഗതാഗതം പൂർണ്ണമായും പഴവടിയിലാക്കാൻ പറ്റും? ഇതിൽ ആലുവ അങ്കമാലി ദേശീയപാതയിലാണ് ഇപ്പോൾ ഈ മരം കടപുഴകി വീണിരിക്കുന്നത്. അതായത് ശക്തമായ മഴയിലും കാറ്റിലും മരം റോഡിന് കുറുകെ വീഴുകയായിരുന്നു. അതായത് സ്ഥിരമായ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് യാത്രക്കാരും അല്ലെങ്കിൽ നല്ല തിരക്കുള്ള റോഡാണ്. അതായത് ഈ വീണ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാലാണ് അപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞതെന്ന് പറയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിക്കാനുള്ള നീക്കം നടത്തിയത്. ഇപ്പോൾ മംഗലപ്പുഴ പാലത്തിന് സമീപം ദേശം കുന്നുംപറപ്പത്താണ് മരം കടപുഴകിയത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയത് കൊണ്ടാണ് ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു വശത്ത് പൂർണ്ണമായും മറുവശത്ത് ഭാഗികമായും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. സാധാരണ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുള്ള റോഡാണ്. പാലത്തിന് ബ്ലോക്ക്, അതായത് ബ്ലോക്ക് ഉണ്ടാവാന്നത് കൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് ഈ അപകടം ഒഴിവായത്. ഇപ്പോൾ മഴയായതുകൊണ്ട് അപകടം നമുക്കൊരിക്കലും മുന്നിൽ കാണാൻ കഴിയില്ല. എപ്പോഴാണ് മരങ്ങൾ കടപുഴകി ഉറപ്പായിട്ടും വലിയ അപകടമാണ് ഒഴിവായിട്ടുള്ളത്. വളരെ തിരക്കേറിയ ഭാഗത്താണ് മംഗലപ്പുഴ ഭാഗത്ത് വെച്ച് ഈ റോഡിലേക്ക് ഈ വലിയ മരം കടപുഴകി വീണിട്ടുള്ളത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ എത്തി ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ വൺ വേ ആയി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ പൂർണ്ണമായും ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. അഞ്ജലി ശ്രീജിത ആരാജാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളത്ത് നിന്ന്.